ഹായ് ഫ്രണ്ട്സ്, വിജയ ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് എന്ന സ്ഥലത്തുള്ള കോയിക്കൽ കൊട്ടാരത്തിലേക്കാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ കോയിക്കൽ കൊട്ടാരവും അതിൻ്റെ അവിടുത്തെ കുറച്ച് കാഴ്ചകളും കാണാം. ഈ കൊട്ടാരം 400 വർഷത്തോളം പഴക്കമുള്ള കൊട്ടാരമാണ്. ഇപ്പോൾ ഈ കൊട്ടാരം പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. ഈ കൊട്ടാരത്തിനുള്ളിൽ പണ്ടുകാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ നന്നായിട്ട് തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് അകത്ത് കയറാൻ പറ്റും, പക്ഷേ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും, പക്ഷേ വീഡിയോ ആക്കാൻ പറ്റത്തില്ല, വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത ഫോട്ടോസ് എല്ലാം ഞാനൊരു വീഡിയോ ആക്കിയിട്ട് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അത് കാണാം. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ വീഡിയോയിലൂടെ പറയാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. കോയിക്കൽ കൊട്ടാരം വേണാട് രാജവംശത്തിലെ ഉമയമ റാണിക്ക് വേണ്ടി 1677-1684 കാലത്ത് നിർമ്മിച്ചതാണ് നെടുമങ്ങാട്ടെ കോയിക്കൽ കൊട്ടാരം. ഇന്ന് നാടൻ കലാമ്യൂസിയം, പുരാതന നാണ്യശേഖര മ്യൂസിയം എന്നിവയ്ക്ക് പ്രസിദ്ധമാണ്. കേരളത്തിൻ്റെ പൗരാണിക ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഇവിടുത്തെ പുരാവസ്തു ശേഖരം. വള്ളത്തിൻ്റെ ആകൃതിയിൽ വളഞ്ഞ മേൽക്കൂരയുള്ള രണ്ട് നിലകളുടെ കെട്ടിടമാണ് ഈ കൊട്ടാരം. 1992 ഇവിടെ നാടൻ കലാ മ്യൂസിയം ആരംഭിച്ചത്. കേരളത്തിൽ ഉപയോഗിച്ചിരുന്ന സംഗീത ഉപകരണങ്ങൾ, നിത്യോപയോഗ വസ്തുക്കൾ, നാടൻ കലകളുടെ മാതൃകകൾ, അവയുടെ വേഷവിധാനങ്ങളും ആഭരണങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചന്ദ്രവളയം എന്ന സംഗീത ഉപകരണം കേരളത്തിൽ ഇവിടെ മാത്രമാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. രാമകഥാ പാട്ട് അവതരിപ്പിക്കുമ്പോൾ താളമിടാൻ ഉപയോഗിക്കുന്നതാണ് ഈ ചന്ദ്രവളയം. ഭഗവാൻ ശ്രീരാമന്റെ കഥ നാടൻ പാട്ട് രൂപത്തിൽ ചൊല്ലി അവതരിപ്പിക്കുന്ന വാമൊഴി കലാരൂപമാണ് രാമകഥാ പാട്ട്. തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ആടയാഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. താളിയോലകളുടെ ശേഖരവും പ്രദർശനത്തിനുണ്ട്. രണ്ടാം നിലയിലെ ഫോക്ലോർ മ്യൂസിയത്തിൽ പഴയകാലത്തെ കൗതുകകരങ്ങളായ മരം, ചെമ്പ്, പിച്ചള എന്നിവയിൽ നിർമ്മിക്കപ്പെട്ട അടുക്കള സാമാനങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. താളിയോലകൾ, മരവുരികൾ എന്നിവയ്ക്കൊപ്പം മറ്റു ചില അപൂർവ വസ്തുക്കളും ഉണ്ട് ഇവിടെ. അതിലൊന്ന് യോഗികൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ബുദ്ധി പരീക്ഷയ്ക്കുള്ള ഒരു സൂത്രപ്പണിയായ ഊരാക്കുടുക്കാണ്. പണ്ടുകാലത്ത് സന്ധ്യാനേരങ്ങളിൽ, പ്രത്യേകിച്ച് കൊയ്ത്തുകാലത്ത് കൊളുത്തിവെക്കാറുള്ള ഗജലക്ഷ്മി വിളക്ക് എടുത്തു പറയേണ്ട ഒരു കാഴ്ച വസ്തുവാണ്. നിറം പിടിപ്പിച്ച കടലാസും കനം കുറഞ്ഞ മരച്ചികളുകൾ ഉപയോഗിച്ചിട്ടുള്ള കലാബിരുദോടുകൂടിയ നിർമ്മിച്ച കെട്ടുവിളക്ക് തെക്കൻ കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ പണ്ട് ഉത്സവകാലത്ത് തെളിയിക്കാറുണ്ടായിരുന്നു. എല്ലാത്തിനും ഉപരി ചില തെയ്യങ്ങളുടെ ചെറു മാതൃകകളും ഇവിടെ കാണാം. മുത്തപ്പൻ തെയ്യം, പടയണിക്കോലം, ഓട്ടം തുള്ളൽ കലാകാരന്മാരുടെ കിരീടം, ആടകൾ എന്നിവ ആരെയും ആകർഷിക്കുന്നതാണ്. 1500 വർഷം പഴക്കമുള്ള ഹർഷന്റെ കാലത്തെ നാണയങ്ങൾ, റോമ സാമ്രാജ്യത്തിൽ നിലവിലുണ്ടായിരുന്ന നാണയങ്ങൾ മറ്റു രാജവംശങ്ങളിലും ലോകമെമ്പാടെയുള്ള പഴയ രാജഭരണകൂടങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളതുമായ നാണയങ്ങൾ ഈ മ്യൂസിയത്തിൽ കാണാം. ഇവയെല്ലാം കേരളത്തിൽ നിന്ന് ലഭിച്ചവയാണ്. കേരളത്തിന്റെ പുരാതന കാലത്തെ വാണിജ്യ വ്യാപ്തി സൂചിപ്പിക്കുന്നതാണ് ഇവയെല്ലാം.
ഡയറീസ് ബൈ വിജേഷ്.